രീതിയുമാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേര് പിടിപ്പിച്ചിട്ട് മാറ്റി നടുന്ന രീതി അങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാണ്, പിന്നെ ചകിരിച്ചോറ്. ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ്, ചകിരിച്ചോറ് നിർബന്ധമൊന്നുമില്ല, നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് നിങ്ങളുടെ ഏരിയയിലെങ്കിൽ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ് ഇടണമെന്നില്ല കോളസിന്. പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണിന് ഭയങ്കര ഒരു പശിമയുള്ള മണ്ണാണ്, കാരണം വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ ഇതങ്ങ് കട്ടി പോലെയാവും. അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരോട്ടം ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ ചകിരിച്ചോറ് കൂടെ എൻ്റെ എല്ലാ ചെടികളും നടുമ്പോഴും ഞാൻ ചകിരിച്ചോറ് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചകിരിച്ചോറ് ആണ് എടുത്തിരിക്കുന്നത്. ചകിരിച്ചോറും മണ്ണും കൂടെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം, കാരണം എല്ലായിടത്തും ഞാൻ ചകിരിച്ചോറ് കിട്ടണമല്ലോ. പിന്നെ കോളിസ് ചെടി നടുന്ന സമയത്ത് നിങ്ങൾ മണലൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. അപ്പം മറ്റു ചെടികൾക്ക് വേണ്ടി നമ്മൾ മണലൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ കോളിസിന് അങ്ങനെ മണലോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. നമ്മളുടെ വീട്ടിലെ നമ്മളുടെ ആ സ്ഥലത്തുള്ള മണ്ണ് ഏതാണോ ആ രീതിയിലുള്ള മണ്ണ് നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അത് നന്നായിട്ട്, അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ലൂസായിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ചകിരിച്ചോറ് ഇല്ലാതെ തന്നെ നടുകയും ചെയ്യാം. അപ്പോൾ അതിനെ ഞാൻ ആദ്യം കാണിക്കുന്ന രീതി ഞാൻ ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറ് എടുത്തതായത് കൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. ആ ചട്ടിയിലേക്ക് ഇതാ ഈ മണ്ണ് മിക്സ് ചെയ്ത് മണ്ണ് ചെയ്യുവാണ്. ചട്ടിയിൽ നടുമ്പോൾ കൊച്ചു കപ്പിൽ, ഇപ്പം ഞാനിത് വേര് പിടിപ്പിക്കാൻ വേണ്ടി കൊച്ചു കപ്പാണ് എടുത്തത്, പക്ഷേ കപ്പല്ല, കൊച്ചു ഒരു ചെറിയൊരു ചട്ടിയാണ് എടുത്തത്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം പോളിത്തീൻ കവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തത് ചട്ടിയാന്നേ ഉള്ളേ. ആ ചട്ടിയിലേക്ക് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ പോർഷനിൽ ഒരു ചകിരിച്ചോറൊക്കെ വെച്ച് പൊതിഞ്ഞായിരിക്കുമല്ലോ അയച്ചു തരുന്നത്. അപ്പം അതിൻ്റെ ഒരു കേട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു നനവ് കൂടിയിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിനും അത് ആ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു സാധനം ഇട്ട് ദ്വാര ഇടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് വരാതിരിക്കാം, അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇങ്ങനെ നടണം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു കപ്പിലോ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ വേര് പിടിപ്പിക്കുന്ന രീതിക്ക് ഇങ്ങനെയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറും മണലും മാത്രമാണ് ചേർത്ത്, വളം ഒന്നും ചേർത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളം ചേർക്കുവാണെങ്കിൽ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് വേര് പിടിക്കുമ്പോൾ
കട്ടിങ് അല്ലേ, അപ്പൊ വേര് പിടിക്കുന്നതിന് മുമ്പ് വളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വളം ഒന്നും ചേർക്കാതെ ആകെ എന്ത് മാത്രം ചേർക്കുന്നത്, മണലും അല്ല മണ്ണും ചോറും മാത്രം ചേർക്കുന്നത്. പിന്നെ ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടി നടുമ്പോൾ ഒത്തിരി കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടിയിൽ നല്ല ദോരമുള്ളൊരു ചട്ടിയൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം ആ ചട്ടിയുടെ ഒരു പകുതിയോളം മാത്രം പോട്ടി മിക്സ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൽ നടാനെടുത്ത അതേ പൊട്ടി മിക്സ് തന്നെയാണ് ഇതിലെടുത്തിരിക്കുന്നത്. വളമൊന്നും ഇട്ടിട്ടില്ല, ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ ഒരു വളവും ഇട്ടിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേര് പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഏത് ചെടിയുടെ കട്ടിങ്സ് വേര് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോഴും എന്ത് ചെയ്യുന്നത്, വളയിടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെ ചെയ്യുമ്പോൾ കട്ടിങ്സ് ഒന്നും കേടാകാതെ തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ നിങ്ങളോടും പറയുന്നത്. പിന്നെ ഏകദേശം പകുതി എനിക്ക് ഇത്തിരി മുകളിലൊക്കെ നീങ്ങാൻ ഉറച്ചിരിക്കണ്ടേ നമ്മൾ ഈ കട്ടിങ്. പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം അതായത് ഒരു ഒന്നര ആഴ്ചയോളം എടുക്കും ഇത് വേര് പിടിക്കാനായിട്ട്. അത്രയും ദിവസം ഇത് നിങ്ങൾ തള്ളത്ത് തന്നെ വയ്ക്കണം. തള്ളത്ത് എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ ഷെയ്ഡിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഒക്കെ ഷെയ്ഡിലോ ഒക്കെ ആയിട്ട് തള്ളത്ത് തന്നെ വയ്ക്കണം. ഒരു ഒന്നര ആഴ്ച മതി ഒരു കൊളിച്ചെടി വേര് പിടിക്കാനായിട്ട്. അപ്പോൾ ആ വേര് പിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെയിലത്തേക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരു കട്ടിങ്സ് പോലും നമുക്ക് ഡാമേജ് ആവാതെ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഈ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അകത്ത് ഞാൻ ഇനി ഇന്ന് സെയിലിന് റെഡി ആയിരിക്കുന്ന കോളേജ് ചെടിയുടെ പിക്ചർ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള പിക്ചർ ചെടി എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെടികളുടെ വിശേഷവുമായിട്ട്